രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന വിധം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അവരുടെ പ്രധാന അജണ്ടയോടൊപ്പം ചേർത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കാൻ ആവണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കുറവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ഡീസൽ എന്നിവക്ക്. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ വിലയിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ അതിഭീകരമായ രീതിയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുകയാണ്. ഇതിനെതിരായി ജനങ്ങൾ എഴുന്നേൽക്കാനുള്ള ക്യാമ്പയിനും സംഘടിപ്പിക്കണം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും രാജ്യത്ത് ആകമാനം വ്യാപകമാകുകയാണ്. ഇതും ശക്തിയായി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള പ്രത്യേക ഫണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണന ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോഴും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളുമാണ് നടന്നു വരുന്നത്. ഒക്ടോബറോടുകൂടി ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാവും. സെപ്റ്റംബർ അവസാനിക്കുന്ന ഘട്ടമായപ്പോൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും ബ്രാഞ്ച് സമ്മേളനങ്ങൾ അപൂർവം ജില്ലകളിലൊഴിച്ച് ബാക്കി പൂർത്തിയായിട്ടുണ്ട്. 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. മാധ്യമങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലപോലെ ബ്രാഞ്ച് സമ്മേളനത്തിന് പ്രചരണം നൽകിയിട്ടുണ്ട്. ഇനി ലോക്കൽ സമ്മേളനം വരുമ്പോൾ ലോക്കൽ സമ്മേളനത്തെയും, ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനം നടക്കുക, അതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും നവംബറോടുകൂടി നടക്കാൻ പോവുകയാണ്. ഡിസംബറിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ ജില്ലാ സമ്മേളനവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.